നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. താളം കോൺക്രീറ്റുമാണ് ഇരുമ്പ് കമ്പികൾ ദൃശ്യമായി. കച്ചേരിത്തേടം പുതിയ പാലത്തിലാണ് ഇരുമ്പ് കമ്പികൾ ദൃശ്യമായത്. ഹാപ്പി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി കോംപ്ലക്സിന് സമീപം 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇരുമ്പ് കമ്പികൾ ദൃശ്യമായി. കച്ചേരിത്താഴം പാലത്തിൽ ടാടം കോൺക്രീറ്റുമാണ് ഇരുമ്പ് കമ്പികൾ ദൃശ്യമായത് അപകട ഭീഷണി ഉയർത്തുന്നു. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന എം ജി റോഡിലാണ് അപകട സാധ്യത വർദ്ധിപ്പിച്ച് കച്ചേരിത്താഴം പുതിയ പാലത്തിൽ ഇരുമ്പ് കമ്പികൾ ദൃശ്യമായിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലാണ് കമ്പികൾ ദൃശ്യമായിരിക്കുന്നതെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടം സൃഷ്ടിച്ചേക്കാം. പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കുമായി വർക്ക് ലൈഫ് ബാലൻസ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മനസ്സ് നിറഞ്ഞ മാനവസേവ എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹാപ്പി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പായിപ്പട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഹാപ്പി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടത്തി. പെരുമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 60 വയസ്സ് കഴിഞ്ഞ രോഗികൾക്ക് 22 വാർഡുകളിലും മാസത്തിൽ 2 തവണ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ഹാപ്പി ക്ലിനിക്കിലൂടെ ഡോക്ടറുടെയും നഴ്സിന്റെയും അടക്കമുള്ള സേവനം ലഭ്യമാക്കും. നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ജലാശയ അപകടങ്ങൾ ഒഴിവാക്കാൻ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിക്ക് പായിപ്പട ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായി. മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കുട്ടികളെ സജ്ജരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പായിപ്പട ഗവൺമെന്റ് യു പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സുരക്ഷാ ക്ലബിന്റെയും നേതൃത്വത്തിൽ ഈസ്റ്റ് പായിപ്പട പരതക്കുളത്തിലാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കായികമേള മാറ്റിവെച്ചു. മൂവാറ്റുപുഴയിൽ നടത്താനിരുന്ന സെൻട്രൽ കേരള സഹോദയ കായികമേള മാറ്റിവെച്ചു. ഒക്ടോബർ 4 മുതൽ 6 വരെ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന സെൻട്രൽ കേരള സഹോദയ കായികമേളയാണ് മഴ കാരണം മാറ്റിവെച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.